നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. US തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറാന്റെ അടുത്ത ആക്രമണം നടന്നേക്കും എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നാളെയാണ് US തെരഞ്ഞെടുപ്പ്. അതിനു മുന്നേ ഇറാൻ ആക്രമണം നടത്തും എന്ന റിപ്പോർട്ടുകൾ ശരിവയ്ക്കുകയാണെങ്കിൽ ഇനി വരും മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ളത്. ഇന്ന് ആക്രമണം ഉണ്ടാകുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ നെഞ്ചിടുപ്പോടെ ഉറ്റുനോക്കുന്നത്. US തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറാന്റെ അടുത്ത ആക്രമണം നടന്നേക്കുമെന്നും ഇറാഖിലെയും യമനിലെയും ടെഹ്റാനിലെ പ്രോക്സി ഭീകര ഗ്രൂപ്പുകൾ ഈ ആക്രമണത്തിൽ പങ്കെടുക്കുമെന്നും മിഡിൽ ഈസ്റ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇന്നാണ് തിരിച്ചടി ഉണ്ടാകുക. ഇസ്രായേലിനെതിരെ ആക്രമണത്തിനൊരുങ്ങുന്ന സൂചനകളടക്കം ഇറാൻ നൽകിയതാണ്. സമയമാകുന്നു എന്ന കുറിപ്പോടെ എക്സിൽ ഇറാൻ സൈന്യം പങ്കുവച്ച പോസ്റ്റ് വളരെയധികം ശ്രദ്ധയാകർഷിച്ചിരുന്നു. ആക്രമണ സൂചനയുള്ള ഒരു പോസ്റ്റായിരുന്നു ഇറാൻ പങ്കുവച്ചത്. സമയമായോ എന്നാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത്. ട്രൂ പ്രോമിസ് 3 എന്ന ഹാഷ്ടാഗിനൊപ്പം ഇറാൻ പങ്കുവച്ച പോസ്റ്റ് വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു. അത് ഇസ്രായേലിനെ ആക്രമിക്കാം, ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കാം എന്നതിനനുസരിച്ചുള്ള ഒരു പോസ്റ്റ് തന്നെയായിരുന്നു അതിലൂടെ ഇറാൻ ഉദ്ദേശിച്ചത്. 25 സെക്കൻഡുള്ള വീഡിയോ ട്വീറ്റായിരുന്നു ഇറാൻ പങ്കുവച്ചത്. ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ ശബ്ദവും ദൃശ്യവും വീഡിയോയിൽ ആദ്യം കണ്ടു. ലോഞ്ച് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന മിസൈലിന്റെ ദൃശ്യങ്ങളായിരുന്നു അടുത്തതായി കാണിച്ചത്. ശേഷം ശിക്ഷാനേരം അടുത്തെത്തി എന്ന് ഇംഗ്ലീഷിലും പേർഷ്യൻ ഭാഷയിലും എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. ദൈവത്തിന്റെ അവസാന ന്യായവിധി അടുത്തു എന്ന മറ്റൊരു പോസ്റ്റും ചിത്രവും തൊട്ടു പിന്നാലെ പങ്കുവച്ചിരുന്നു. ഇതെല്ലാം ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണത്തിനൊരുങ്ങുന്നു എന്നതിന്റെ സൂചനകളായിരുന്നു. ഇതാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇറാൻ ആക്രമണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആക്രമണം ഉടൻ ഉണ്ടാകും എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം, അല്ലെങ്കിൽ ഒരു സൂചനയായി ഇറാൻ പങ്കുവച്ച ഒരു സൂചന അത് തന്നെയായിരുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പോലുള്ള പ്രത്യാക്രമങ്ങൾ നടത്താൻ ഇറാന് കഴിവുണ്ട് എന്നതടക്കമുള്ള പ്രതികരണം പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നാസിർ സാദയും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആക്രമണം ഉടൻ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം ശക്തമായതും. തീർച്ചയായിട്ടും ഇസ്രായേൽ ഒരു നിരവധി നേതാക്കന്മാരെ കൊലപ്പെടുത്തി. ഈ കൊലയ്ക്കൊക്കെ ഇറാൻ പകരം ചോദിക്കാതിരിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് എപ്പോൾ എന്ന് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയൊരു ചോദ്യം. ഇറാന് വളരെയേറെ പ്രതിരോധ ശേഷി ഉണ്ടെന്ന് പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശകാര്യം സമിതി വക്താവ് ഇബ്രാഹിം റസായി പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഇറാന്റെ പ്രതിരോധ ശേഷിയും വളരെ വലുത് തന്നെയാണ്. ഇസ്രായേൽ ഇറാൻ പോരാട്ടം മറ്റൊരു സമവാക്യത്തിലേക്ക് നയിക്കപ്പെടുമോ എന്നാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. ശരിയായ സമയത്ത് ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഖാച്ചി പ്രതികരിച്ചത്. ട്രൂ പ്രോമിസ്. April 1 സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർത്തിരുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് റസ സഹേദി ഉൾപ്പെടെ 13 പേരാണ് കൊല്ലപ്പെട്ടത്. April 13 ഇസ്രായേലിൽ ഇറാന്റെ വ്യോമാക്രമണം. ഇസ്രായേൽ പ്രകോപനത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പ്രതിജ്ഞയെടുത്തു. അതിനാൽ ദൗത്യത്തിന് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് പേരിട്ടു. 99% ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേൽ തകർത്തു. April 19 ഇറാനിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം. ആക്രമണം നടത്തിയെന്ന് ഇസ്രായേലോ ഇസ്രായേലാണ് പിന്നിലെന്ന് ഇറാനോ പ്രതികരിച്ചില്ല. July 31 ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ ടെഗ്രാനിൽ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചു. October 1 ടെല്ലവീവിന് നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ആളപായമില്ല. October 26 ഇറാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം. 5 മരണം. ഇത്തരത്തിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ ശക്തമാകുന്നതിനിടയിലാണ് ഇസ്രായേലിനെതിരെ 3rd ആക്രമണത്തിന് സമയമായി എന്ന സൂചന ഇറാൻ സൈന്യം നൽകിയത്. അത് എപ്പോഴാണ് എന്നതാണ് ഏറ്റവും വലിയൊരു ചോദ്യമായി ഇപ്പോൾ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. ഇന്നുണ്ടാകുമോ ആ ഒരു ആക്രമണം എന്നാണ് ലോകം നെഞ്ചിടുപ്പോടെ ഉറ്റുനോക്കുന്നത്. റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് US തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ആക്രമണം നടത്താനാണ് സാധ്യത. ഇല്ലെങ്കിൽ US തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാകും ആക്രമണം നടക്കുക എന്നതാണ്. നേരത്തെ ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിരുന്നു. മാത്രമല്ല ഇസ്രായേൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയതും ശക്തമായി തന്നെയായിരുന്നു. ഇതിനുള്ള കനത്ത തിരിച്ചടിയായിരിക്കും 3rd ആക്രമണമെന്ന സൂചന ഇറാൻ സൈന്യം നൽകിയിരുന്നു. ഇത്തരത്തിൽ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന സൂചനയൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ ഇറാന് ശക്തമായ മുന്നറിയിപ്പുമായി ഇസ്രായേൽ സൈനിക തലവൻ രംഗത്തുണ്ട്. ലെഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ഇറാന് കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് കൂട്ടമായി മിസൈലുകൾ അയച്ച ആ തെറ്റ് ഇനിയും ആവർത്തിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് അതിർത്തി കടക്കേണ്ടി വരുമെന്ന ഇസ്രായേൽ സൈനിക തലവന്റെ മുന്നറിയിപ്പും മുന്നിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആക്രമിക്കാതെ വിട്ട എല്ലാ സൈനിക കേന്ദ്രങ്ങളെയും ഞങ്ങൾ ഒന്നുപോലും ബാക്കി വയ്ക്കാതെ തകർക്കുമെന്നും ഹലേവി പറഞ്ഞു.
വീണ്ടും ഒരു ആക്രമണം കൂടി ഉണ്ടാകുമെന്നത് മുൻകൂട്ടി കണ്ടാണ് ചില കേന്ദ്രങ്ങളെ ബാക്കി വെച്ചതെന്നും ഒന്നും അവസാനിച്ചിട്ടില്ലെന്നും തങ്ങൾ പകുതി ദൂരം മാത്രമേ എത്തിയിട്ടുള്ളൂവെന്നും ഹലേവി പറഞ്ഞു. ഒക്ടോബർ 26 ഇറാൻ രാജ്യ തലസ്ഥാനമായ ടെഹ്റാന് സമീപം ഇസ്രായേൽ സ്ഫോടനങ്ങൾ നടത്തിയത്. ഒക്ടോബർ 1 ഇസ്രായേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായിരുന്നു ആ ആക്രമണം. ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രല്ലയെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെയായിരുന്നു ഇറാന്റെ ആക്രമണം. ഇങ്ങനെയെല്ലാം ഇരിക്കെ ഗാസയിലെ ലെബനനിലും ആക്രമണം കടുപ്പിക്കുക തന്നെയാണ് ഇസ്രായേൽ. കഴിഞ്ഞ 24 ഇരുഭാഗത്തു നിന്നുമായി 150 ആളുകൾ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയയിൽ പലായനം ചെയ്യപ്പെട്ട ആളുകൾ താമസിച്ചിരുന്ന 5 കെട്ടിടത്തിലായിരുന്നു ആക്രമണം. കിഴക്കൻ ലെബനിലെ ബെക്ക താഴ്വരയിലെ ആക്രമണത്തിലാണ് ഒറ്റരാത്രി കൊണ്ട് ലെബനൻ പൗരന്മാർ കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.